വെറും 7 ദിവസം കൊണ്ട് 4 ഇരട്ടി മുടി വളരാനായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് താളിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു വെള്ളം കൊണ്ട് തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ വേറെ 7 ദിവസം അടുപ്പിച്ച് ചെയ്യണം. വേറെ 7 ദിവസം എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു സൂപ്പർ മാജിക് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ 7 ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കൂ. റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അത്രയും റിസൾട്ട് തരുന്ന ഒന്നാണ് ഇത്. നമുക്കുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, താരൻ പോകാനായിട്ട്, മുടി വളർന്നു തുടങ്ങാനായിട്ട്, മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട്, മുടി കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും റീഗ്രോത്ത് വരാനായിട്ട് എല്ലാത്തിനും ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇത് തീർച്ചയായിട്ടും നാച്ചുറലായിട്ടുള്ള സംഭവം ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഇലകൾ മാത്രമാണ്. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന, നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത, 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. പെട്ടെന്ന് വളർത്താനായിട്ട് വെറും 7 ദിവസത്തെ ചലഞ്ച് ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഇലകൾ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈലാഞ്ചീലയാണ്. മൈലാഞ്ചീല എന്ന് പറയുന്നത് നമ്മുടെ മുടി പെട്ടെന്ന് വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾ നേരിടുന്ന മുടിയിലെ വലിയൊരു പ്രശ്നമാണ് അകാലനര. അങ്ങനെയുള്ള അകാലനര ഇല്ലാതാക്കാനായിട്ട് മൈലാഞ്ചീല നല്ലതാണ്. മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് മൈലാഞ്ചീല നല്ലതാണ്. ആഴ്ചയിൽ 1 ദിവസം മൈലാഞ്ചീല മാത്രം അരച്ച് ഹെയറിലിട്ടാൽ തന്നെ എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ദീ ഇലയാണ് കേട്ടോ. ഇത് കഞ്ഞുണ്ണി എന്നാണ് പറയുക, ചില സ്ഥലങ്ങളിൽ കയ്യുണ്ണി എന്നൊക്കെ പറയും കേട്ടോ. ഇത് പാടത്തും പറമ്പിലൊക്കെയും കാണുന്നതാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ പല രീതിയിൽ മുടി വളർത്താനായിട്ട് എടുക്കുന്നുണ്ട്. ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കാറുണ്ട്, താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളിലും നമുക്ക് കഞ്ഞുണ്ണി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. കുഞ്ഞുമക്കൾക്കായാലും മുടി വളർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ചെടിയാണ് കഞ്ഞുണ്ണി. അതിൻ്റെ പൂവോടുകൂടിയിട്ടുള്ളൊരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ പൂവൊക്കെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട്, കൊഴിച്ചിൽ മാറ്റാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയിക്കുന്ന ഒരു ചെടിയാണ് കഞ്ഞുണ്ണി. ഞാനിതൊരു 5 കൂമ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട അടുത്ത ചെടി എന്ന് പറയുന്നത് നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ മാറ്റാനായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് പേരയില. പേരയിലയാണ് നമുക്ക് വേണ്ടത്. അധികം മൂത്തതോ തളിരോ അല്ലാത്ത ഇല വേണം നമുക്ക് എടുക്കാനായിട്ട്. 5 ഇലയോ 10ഇലയോ ഇലയാണ് വേണ്ടത് കേട്ടോ. പേരയില ഉപയോഗിച്ച് നമ്മൾ താളി ഉപയോഗിക്കുക, ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ പോവാനായിട്ട് നല്ലതാണ്. നമ്മളെടുത്തിരിക്കുന്ന എല്ലാ ഇലകളും നന്നായി കഴുകി, പ്രാണിയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് നന്നായിട്ട് പച്ചവെള്ളം എടുക്കുക. നന്നായി കഴുകിയതിന് ശേഷം ഒരു അരക്കല്ലിലിട്ടിട്ട് അതിതേപോലെ ഉരച്ച് അതിൻ്റെ നീര് നമ്മളുടെ ബൗളിലെ വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുക. ഇത് ചെമ്പരത്തി പോലെ ഉള്ള താളിയല്ല കേട്ടോ. അതായത് ഒരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള താളി ആവില്ല, ജസ്റ്റ് വെള്ളം പോലെയാണ് ഇരിക്കുക. ഈ വെള്ളം ഉപയോഗിച്ച് നമ്മളുടെ സ്കാൾപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തലനീരർക്കൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സോളം വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നോർമലായിട്ട് കഴുകിക്കളയുക. ഷാമ്പു ഉപയോഗിക്കാതെ കഴുകുന്നതാണ് നല്ലത് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ജലദോഷം വരുന്നവരാണ്, തലനീരർക്കമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്ത് അപ്പം തന്നെ കഴുകിക്കളയാം. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ പല ആളുകൾക്കും തലനീരർക്കത്തിൻ്റെ പ്രശ്നമുള്ള കാരണം ഇത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, ജസ്റ്റ് താളി പോലെ കൊഴുപ്പോട് കൂടിയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തലനീരർക്കൊക്കെ വരുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ കഴുകിക്കളയാം. ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. 101% റിസൾട്ട് ഉറപ്പ് തരുന്ന 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചു, അതും നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ മാത്രം. നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, ഇനി ഇത് ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമോ, ദോഷം ഉണ്ടാവുമോ എന്നൊന്നും പേടിക്കേണ്ട. 3 ഇലകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക, റിസൾട്ട് കമൻറ്റ് ചെയ്യാം.